ഹോം എന്ന സിനിമയുടെ ഹിഡൻ ഡീറ്റെയിലിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡുവോ മീഡിയ. ഇത് പറഞ്ഞ് ഞങ്ങളും കേട്ട് നിങ്ങളും അടുത്തൊന്നും അറിയാമെങ്കിലും നിങ്ങൾ സിനിമ കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ ഓർഡറിലാണ് ഡീറ്റെയിലിംഗ് പറയാൻ ശ്രമിക്കുന്നത്. തുടക്കത്തിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രമായ ഒലിവർ ട്വിസ്റ്റ് ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രമായ ആന്റണിയെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഷോട്ടിൽ തന്നെ കോൾ ലോഗ്സും കാണിക്കുന്നുണ്ട്. അതിലെ കോൾസ് ശ്രദ്ധിച്ചാൽ സൂര്യൻ എന്ന ഒലിവറിന്റെ കൂട്ടുകാരനെയും ചാൾസ് എന്ന ഇളയ മകനെയും കോൾ ചെയ്തിരിക്കുന്നതായി കാണാം. കൂടാതെ ആന്റണിയെ 11 തവണ വിളിച്ചിരിക്കുന്നതായി കാണാം. ആന്റണി എന്ന കഥാപാത്രം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് കുറവാണെന്ന് പിന്നീടുള്ള ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. 2 വർഷം മുമ്പുള്ള സീനുകൾ കാണിക്കുമ്പോൾ ആന്റണി എന്ന കഥാപാത്രം തന്റെ ആദ്യത്തെ സിനിമ ഇതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ആ സിനിമയുടെ പേര് സ്റ്റോറീസ് എന്നാണെന്ന് സ്ക്രിപ്റ്റിലെ ഹെഡിങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലെ പ്രസന്റ് കാലഘട്ടത്തിൽ ആന്റണിയുടെ ലാപ്ടോപ്പിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ആന്റണിയുടെ ഫേസ്ബുക്ക് പേജിലെ കവർപ്പിക്കായി ഇട്ടിരിക്കുന്നത് സ്റ്റോറീസ് എന്നാണ്. അതോടൊപ്പം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ ഷെൽഫിലും ആ പഴയ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇരിക്കുന്നതായി കാണാം. സിനിമയുടെ തുടക്കം മുതൽ നെസ്ലിന്റെ കഥാപാത്രമായ ചാൾസ് സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതായി കാണിക്കുന്നത്. അത് കഴിഞ്ഞ് സിനിമയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ചാൾസിന് ആന്റണി ഒരു ജിമ്പിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷമുള്ള സിനിമ ശ്രദ്ധിച്ചാൽ ചാൾസ് ജിമ്പിൽ ഉപയോഗിച്ചാണ് വീഡിയോസ് എടുക്കുന്നതെന്ന് കാണാം. ആ ഒരു ഡീറ്റെയിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഡയറക്ഷൻ ടീം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒലിവർ വിജയ് ബാബുവിന്റെ കഥാപാത്രമായ സൈക്കാട്രിസ്റ്റിന്റെ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. ആ സീനിൽ അവിടെ ടേബിളിലായിട്ട് 3 പ്രബന്ധങ്ങൾ കാണാം. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ സണ്ണി ജോസഫാണെന്ന് ശ്രദ്ധിച്ചാൽ കാണാം. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ലാലേട്ടന്റെ കഥാപാത്രമായ ഡോക്ടർ സണ്ണി ജോസഫ് 2 പ്രബന്ധങ്ങൾ എഴുതിയ ആളാണെന്നൊക്കെ തിലകന്റെ കഥാപാത്രം അവിടെയുള്ളവരോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിന്റെ റെഫറൻസ് ഉപയോഗിച്ചാവും ഈ സീനിൽ ഡോക്ടർ സണ്ണി ജോസഫിന്റെ 3 പ്രബന്ധങ്ങൾ വച്ചിരിക്കുന്നത്. 3-ാമത്തെ പ്രബന്ധം മാടമ്പളിയിൽ നിന്ന് പോയ ശേഷം എഴുതിയതായിരിക്കാം. സോറി, ഒരു 12 സെക്കൻഡ്. ഞങ്ങളുടെ വീഡിയോ ആണെന്ന 93% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഞങ്ങൾ വീഡിയോസിൽ പറയാറില്ലായിരുന്നു. എന്നാൽ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. ഒലിവർ ട്വിസ്റ്റിന്റെ അച്ഛൻ ഇംഗ്ലീഷ് ബുക്സൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ടൈപ്പിസ്റ്റ് ആണെന്ന് ഒലിവർ ഒരു സീനിൽ പറയുന്നുണ്ട്. അവരുടെ വീട് കാണിക്കുന്ന മിക്ക ഷോട്ടിലും ഒരുപാട് ബുക്സ് അവിടേക്ക് ഇരിക്കുന്നതായി കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ ജോസഫ് ലോപ്പസിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സീനിൽ ബുക്കിന്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ആ ബുക്കിന്റെ മുകളിൽ ഫസ്റ്റ് എഡിഷൻ എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. കാരണം അന്നായിരുന്നല്ലോ ബുക്ക് ലോഞ്ച് ചെയ്തത്. ഇതുപോലുള്ള ചെറിയ ഡീറ്റെയിലിംഗ് വരെ ആർട്ട് ഡയറക്ഷനും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹോം സിനിമയുടെ അവസാന ഭാഗം എത്തുമ്പോൾ ചാൾസ് ആന്റണിയുടെ കാറിൽ ചെരിഞ്ഞിരിക്കുന്ന കുരിശ് നേരെയാക്കി വെക്കുന്നുണ്ട്. ആ കാറിലെ കുരിശ് ഈ സിനിമയുടെ തുടക്കം മുതലേ ശ്രദ്ധിച്ചാൽ ചെരിഞ്ഞിരിക്കുന്നതായി കാണാം. ആന്റണിയുടെ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ തീരുന്നതുമായ കാര്യങ്ങൾ സിംബോളിക് ആയിട്ട് ഈ ഒരു കാര്യത്തിലൂടെ ഡയറക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഹോം എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒലിവർ ട്വിസ്റ്റിന്റെ ഫാമിലി ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആ ഒരു ഷോട്ട് ഒന്ന് അനലൈസ് ചെയ്താൽ ഫാമിലി ഫോട്ടോ അൺഫോക്സ്ഡ് ആയിട്ടും ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്ഷൻ ഫോക്സ്ഡ് ആയിട്ടുമാണ് ആ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഒലിവറിന്റെ ഫാമിലിയിലേക്ക് പുതിയ മെമ്പേഴ്സ് കടന്നു വരുന്നതായാണ് ഈ ഒരു ഷോട്ട് കൊണ്ട് ഡയറക്ടർ കാണിക്കുന്നത്. ഇനി കുറച്ച് ഫൺ ഫാക്ട്സ് പറയാം. ഇതിൽ നെസ്ലന്റെ കഥാപാത്രമായ ചാൾസ് ഒരു യൂട്യൂബർ ആണെന്ന് നമുക്കറിയാം. ആ ഒരു ക്യാരക്ടറിന്റെ ചാനലിനെയും ചാൾസ് ടെക്കി എന്നാണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ യൂട്യൂബ് റെഫറൻസിന് വേണ്ടി എടുത്തിരിക്കുന്നത് സഞ്ജു ടെക്കി എന്ന യൂട്യൂബറിനെയാണെന്ന് തോന്നുന്നു. കാരണം ചാൾസിന്റെ യൂട്യൂബ് അവതരണവും പിന്നെ കേസ് തടിച്ചു പോയി എന്ന ടെക്സ്റ്റുള്ള ടീഷർട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം ആ ഒരു റെഫറൻസിനെ കാണിക്കുന്നുണ്ട്. അടുത്ത ഫൺ ഫാക്ട്, ഈ സിനിമയുടെ സംവിധായകനായ റോജിൻ തോമസിന്റെ പാരന്റ്സിന്റെ ഒരു റെഫറൻസോട് കൂടിയാണ് ഒലിവർ ട്വിസ്റ്റിനെയും കുട്ടിയമ്മ എന്ന മഞ്ജുപിള്ളയുടെ കഥാപാത്രത്തിനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. റോജിൻ തോമസിന്റെ അച്ഛന്റെ രൂപസാദൃശ്യവും പിന്നെ സ്വന്തം അമ്മയുടെ പേരുമായ കുട്ടിയമ്മ എന്നുമാണ് സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതത്തിൽ നിന്ന് സംവിധായകൻ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും കോർത്തിണക്കിയ ഒരു സിനിമയാണ് ഹോം. സംവിധായകന്റെ അച്ഛൻ ഒരു ദിവസം അച്ഛന്റെ തന്നെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സംവിധായകനായ റോജിൻ തോമസിനോട് ചോദിച്ചു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി റോജിൻ തോമസ് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനെ CPU ഓൺ ആക്കാൻ പോലും അറിയില്ലായിരുന്നു. എല്ലാം പറഞ്ഞു കൊടുത്ത് സ്വന്തം റീചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്റെ അച്ഛനിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും സന്തോഷം സംവിധായകൻ കണ്ടു. 7 വർഷം മുൻപ് സംഭവിച്ച ഇതായിരുന്നു ഹോം എന്ന സിനിമയുടെ തുടക്കം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.